നീലാംബരി ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലാംബരി ഡിസൈൻ്റെ 26 ബേസിക് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയലിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 9 വരെ ആയിട്ടുണ്ട്. അത് 10-ാമത്തെ പാർട്ടാണ് കാണിക്കുന്നത്. അതിൽ 9 ഡിസൈനും 10 സ്റ്റിച്ചും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും, അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ ഇതുപോലെ വലിയൊരു ക്ലോത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡിസൈനും അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിരിക്കും. അപ്പോൾ പാർട്ട് 1 അതിൻ്റെ ഡിസൈനും ഉറപ്പായിട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർ കണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം ഒരു ലൈൻ ഇട്ട് വയ്ക്കുക, അതിൽ തയ്ച്ചു തുടങ്ങാം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ 6 ട്രാൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ഇതിലിപ്പം ഞാൻ 2 പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ടുണ്ട്. 3-ോ 4-ോ ഒക്കെ റൗണ്ട് ചെയ്യാം. ഇതിലിപ്പം ഞാൻ 2 പ്രാവശ്യമാണ് റൗണ്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്തത് തന്നെ ഇങ്ങനെ താഴ്ത്തി കുത്തുക. ഒരുപാട് നൂല് റൗണ്ട് ചെയ്യുമ്പോൾ ഇറുക്കരുത്, സൂചിയിൽ നിന്ന് ഇങ്ങനെ വരാൻ പാടായിരിക്കും. ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ട് കിട്ടും. ഇതാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ ഇതുപോലെ പഠിക്കുന്നവരെല്ലാം ഓരോ ലൈൻസും പൂർത്തിയാക്കിയിട്ട് വേണം സ്റ്റിച്ചിന്റെ ഡിസൈൻ ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വഴക്കം കുറവായിട്ടുള്ളവർക്കൊക്കെ പാടായിരിക്കും. ഓരോ ലൈൻസും പൂർത്തിയാക്കി കഴിയുമ്പോൾ തയ്ക്കാനുള്ള ഒരു കൈവഴക്കം കിട്ടും. ഈ സ്റ്റിച്ച് ഫ്ലവർ ചെയ്യാനും ഒരുപാട് ഡിസൈൻ ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതുപോലെ ലൈൻസ് പൂർത്തിയാക്കുക. ഇത്രയും ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ അടിവശത്ത് ഇതുപോലെ അങ്ങ് തച്ച് തച്ച് പോയാൽ മതി. നമ്മൾ അവിടെ കെട്ടി അടിയിൽ ഓരോന്നിൻ്റെയും അടിയിൽ നിർത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ത്രൂ ആയിട്ട് ചെയ്തങ്ങ് പോയാൽ മതി. ഒരുപാട് ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇവിടെ ഇതുപോലെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കെട്ടിട്ട് നിർത്തിയതിന് ശേഷം അടുത്തത് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഡിസൈൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൂസായി ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് ലൂസാക്കി തയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇച്ചിരി വലിയൊരു നോട്ടായിട്ടാണ് കിട്ടുക. അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ തച്ചെടുക്കുമ്പോൾ ഇതുപോലെയുള്ള നോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൂസ് കൂട്ടുമ്പോഴും, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൂസ് കൂട്ടുംതോറും ഇത് വലുതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിച്ച് അത് കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് സൂചിയിൽ നിന്ന് ഇങ്ങനെ നൂല് മാറ്റിയെടുക്കാൻ പാകത്തിന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം തയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റിന് അതുപോലെ ഒരേപോലെയുള്ള സ്റ്റിച്ചിട്ട് വേണം തയ്ക്കാൻ. അല്ലെങ്കിൽ നോട്ട്സ് ഓരോ നോട്ട്സും വേറെ വേറെ രീതിയിൽ ആയിപ്പോകും. അപ്പോൾ ഈ ഒരു ലൈൻ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കെട്ടിട്ട് നിർത്തുക.
കെട്ടിടുമ്പോൾ ഏത് സ്റ്റിച്ചിലും ഇങ്ങോട്ട് വലിക്കാവൂ അങ്ങോട്ട് വലിച്ചേക്കരുത് അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി डिसेन एल ट्रेवर और लाइन पूर्ति वेम तक डिसेन एग्न वरक वीडियो अंत लिंक डिसेन वण लिंक को अब का या डिसेन उद्देशिक कुंड वरक इंगने वरचान या का नमुक ओर पेटल वरचो अलग वेरे ट्रयांगि षेप वरचो इन पट ट्यूटोल आयो इन का वलुदायटे डिसेन का अं तच पढ़ी इन वलिए क्लोतल बुद्धिमुटे डिसेन नेरते या वीडियो पर कई वीडियो पर कट् सूक्षा बाकी स्टिचस अब औट्लिंग वरच लाइन या वेण सेंटरी तुंग अलग ई औट्ल कंप्लिट अद नीट कलें सेंटरी डॉट नोट अुटिंग फिल इन औट्ल कंप्लिट न चलो सेंटरी वो षेपिल व्यसम वे चांस एनो लाइन वरच अ इंगे तचया मेरे रौंड पूर्ति कई नमुक वेण इंटे वेरे कलर उपयोगी तक यानि ई कलर तेपोले ओर रौंड इन अगत फिनी मैं नमुक चुरीदारे सीपिटे षेप्स वरच् सीपिटा पेटर स्टिचाणी अब तुकारे आदमी चेरी चेरी स्टिचे चेरी डिसेन मूँ अद ना नीट कलुप आदमी वाली स्टिचे चलो नीट पे चलो नाम श्रद्धि चलो चलो शिका चांस अने डिन वह कुछ वलुदायटे नी डी एफक्ट इन कम अदल या निरा अब चुरीदा टोपि नेक् पोर्शन इोले फ्रेंच नोट अड्ड कलर आयो रु लाइन इन बोर्डर रेड बाकी डिफरेंट कलर्स उपयोगी कई अल अब निपल नोक
കൈയിലും ചെയ്തിട്ടുണ്ട് ഇപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ